ഒരു ദിവസത്തേക്ക് പ്ലീസ്. മുഴുവൻ തന്നേക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷേ അച്ഛമ്മേ കൂടി ഞാൻ ഈ മുറിയിലേക്ക് വിളിക്കും, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് വേണം? കുപ്പി എടുത്ത് അകത്ത് വെക്കണോ അതോ അച്ഛമ്മേ വിളിക്കണോ? ഞാൻ കിടന്നോളാം. ഒരിക്കൽ നിർത്തിയ ഈ ദുശീലം വീണ്ടും തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിലെ സ്നേഹം പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ വിഷമം. അല്ലാതെ വേറൊരു ടെൻഷനും ഈ വീട്ടിൽ ഞാൻ കാണുന്നില്ല. ഒരുപാട് ഇഷ്ടമുണ്ട് എന്റെ മനസ്സിൽ. ഈ ലോകത്തിലുള്ള മറ്റാരേക്കാളും എന്തിനേക്കാളും അധികം സ്നേഹം എനിക്കെന്റെ കണ്ണേട്ടനോടുണ്ട്. പക്ഷേ ഫോർമലായിട്ട് അതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. കണ്ണേട്ടൻ വലിയ നടനല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് അഭിനയിച്ച് കാണിച്ചതാ. ഞാൻ ശ്രമിച്ചു നോക്കാം. കണ്ണേട്ട, കണ്ണേട്ടൻ എന്തൊന്നും മിണ്ടാത്ത കണ്ണേട്ട. എന്താ കാവ്യേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങാനും സമ്മതിക്കില്ലേ? കിട്ടിയ തകത്തിന് മാക്സിമം വലിച്ചു കയറ്റി ഉറങ്ങിക്കോ. നീതുവിനോട് തെറ്റിയത് എനിക്ക് നിന്നെ തൊടാൻ പോലുള്ള അർഹതയില്ല കാവ്യേ. പറഞ്ഞ പോലെ ഏട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് വരൂന്ന് ഏട്ടൻ കാവ്യെ വിളിച്ച് പറഞ്ഞിരുന്നുല്ലേ? ഇല്ല ശ്രീകുട്ടി, ഇന്ന് നിന്റെ ചെക്കപ്പിനുള്ള ഡേറ്റ് ആയതുകൊണ്ട് ശ്രീ ഇന്ന് വരുമെന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. എന്നിട്ടും എന്തിനാ ഏട്ടന്റെ മുന്നിൽ ചെന്ന് ചാടരുതെന്ന് എന്നോട് പറഞ്ഞത്? ഏട്ടനാ, തൽക്കാലം നീ പുറത്തേക്ക് വരണ്ട. അതെന്താ? എന്റെ ഒരു ചെറിയ കുസൃതിയാണെന്ന് കരുതിയാ മതി. പറ്റില്ല, എനിക്ക് ഏട്ടനെ കാണണം. എടി പൊട്ടി, നിന്റെ ഏട്ടന്റെ പിണക്കം ഇന്ന് ഞാൻ മാറ്റും. ശരിക്കും? ഒരു സംശയവും വേണ്ട, നിന്നെ കാണാൻ ശ്രീയെ ഞാൻ വീടിനകത്തെത്തിക്കും. ആ പിന്നെ ഞാനും ശ്രീയും സംസാരിക്കുമ്പോ ആരും അങ്ങോട്ട് വരാതിരിക്കാൻ നീ നോക്കിക്കോണം. ശ്രീയോ വാതില് തുറന്നു കിടക്കുകയായിരുന്നല്ലോ, അകത്തേക്ക് വരാറുന്നില്ലേ? അർഹതയില്ലാത്തടത്തേക്ക് ഞാൻ വരാറില്ലെന്ന് നിനക്കറിയില്ലേ? ഓ, ഈശ്വരമഠത്തിലേക്ക് വരാൻ അർഹതയില്ലാന്ന് ശ്രീ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അല്ല, എന്നിട്ട് പൂമുഖം വരെ വന്നല്ലോ, എന്തു പറ്റി?
ഞാൻ ഈ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫയൽ ഏൽപ്പിക്കാൻ വന്നതാ. ഇന്നലെ ചെക്കപ്പിന് ഡേറ്റ് കിട്ടിയത്. ശരി, തന്നിട്ട് പോയിക്കോളൂ. അവളെവിടെ? അവള് ഇങ്ങനെ പറഞ്ഞാ ഞാൻ എങ്ങനെ അറിയാനാ? ശ്രീ ആരെ ഉദ്ദേശിച്ചേ? നീ എന്തെന്നെ കളിയാക്കാണോ? എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഞാൻ ചോദിച്ചത് കളിയാക്കലാണ്. നീ ശ്രീകുട്ടി വിളിക്ക്. എന്തിന്? ഞാൻ ഈ ഫയൽ ശ്രീകുട്ടിയുടെ കയ്യിൽ കൊടുക്കും. എന്തിനാ ശ്രീ ഈ വാശി? ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് എന്തിനാ പുറമെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ശ്രീകുട്ടിയെ കാണാനാണ് വന്നതെന്ന് അങ്ങ് സമ്മതിച്ചൂടെ? ഞാൻ ഒരുത്തേയും കാണാനല്ല വന്നത്. നീ അവളെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇത് ഇട്ടിട്ട് പോകും. അകത്ത് കയറില്ല. നീ ഇനിയും വാശിയാണെങ്കിൽ ഇട്ടിട്ട് പോയ്ക്കോ. അറിയാം, പ്ലാസിന്റെ പ്രീവി എന്നൊരു വലിയ കോംപ്ലിക്കേഷൻ ഉണ്ട് ശ്രീകുട്ടിയുടെ പ്രഗ്നൻസിക്ക്. ആ പ്രശ്നം മാറിയെന്നറിയാൻ എല്ലാ മാസവും സ്കാൻ ചെയ്യണം. ഇപ്പോൾ സമയം കഴിഞ്ഞിരിക്കുക. എനിക്ക് അവളെ ഒന്നും കാണുമൊന്നും വേണ്ട. ഞാൻ വരുമ്പോ എന്റെ ചീത്ത വിളി കേൾക്കാൻ അവളെന്നും ഇവിടെ ഉണ്ടാവണം. പത്രിക്കയിലെ ഡോക്ടറെ കാണേണ്ടത്. നീ വേഗം റെഡിയോ. ഞാൻ റെഡി ആയിട്ടോ. സ്കാനിംഗ് റിപ്പോർട്ട് എന്താണെന്ന് എന്നെ വിളിച്ച് പറയണം. റിപ്പോർട്ടുമായിട്ട് ഇവരെ ഇന്ന് അങ്ങോട്ട് വിടട്ടെ. ഒരു ദിവസം പെൺവീട്ടിൽ കഴിയുന്നത് നാട്ടുനടപ്പല്ലേ? വേണ്ട. അതെന്താ ഏട്ടാ? അവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ എവിടെ പോയി? വിഷ്ണുമാവന്റെ കൂടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. നിന്നെ ഇവരുടെ കൂടെ രക്ഷപ്പെടാൻ സാധിച്ച അമ്മയല്ലേ? എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ നാട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. എന്തൊരു എടുത്ത ചാട്ടുവാ ശ്രീ ഇത്. ഇവളെ സഹായിച്ച അമ്മയെ അകറ്റുക, എന്നിട്ട് ശ്രീ ഇവളെ കെയർ ചെയ്യാൻ ഇങ്ങോട്ട് വരിക. എന്തിനാ ഇങ്ങനൊക്കെ പെരുമാറുന്നത്? എനിക്കറിയില്ല. എന്തോ ഞാനിങ്ങനെയായി പോയി. മരിക്കാൻ നേരത്ത് അച്ഛൻ എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നതാ. ഞാൻ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. പാവ, സഹിച്ചോളൂ. എന്നാൽ നീയെ കരയിപ്പിക്കരുത്. പറഞ്ഞല്ലേ, വെറും പാവ.
സമയത്തിന് വരാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിലേ സാറ് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇതിപ്പോ ശിവേട്ടനെ കൂടി വൈകിപ്പിച്ചു. മതിയടി, നീ നിന്റെ സാറിനെ വഴക്കു പറഞ്ഞത്. കാവ്യച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുക. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സാറ് ശിവേട്ടനും ട്രാഫിക് ബ്ലോക്കിലാ. ഇങ്ങ് വരാൻ ഇനിയും സമയമെടുക്കും. അതിന് നീ എന്തിനാ ആ പാവത്തിന് ഇങ്ങനെ വഴക്ക് പറയുന്നേ? ട്രാഫിക് ബ്ലോക്ക് എപ്പോഴാ വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ? എന്റെ കാവ്യച്ചി, ഇവള് വഴക്ക് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. സിദ്ധുന്റെ സ്വഭാവം ഇങ്ങനെയാ. ഇപ്പോ ശിവേട്ടനെ ട്രെയിൻ ചെയ്യുന്ന തിരക്കിലല്ലേ സിദ്ധു? പാർട്ടിയുടെ കാര്യമൊക്കെ പുള്ളിക്കാരെ മറന്നു കാണും. പാവം ശിവേട്ടനെ ചീത്ത വിളിച്ച് ജോലിക്ക് ആപ്റ്റാക്കുക എന്നുള്ളതാവും സിദ്ധുന്റെ ഫസ്റ്റ് ചോയ്സ്. അതങ്ങനെ തന്നെയാ വേണ്ടതും. ഞാൻ സിദ്ധാർത്ഥന്റെ ഭാഗത്താ. പക്ഷേ അതിന്റെ പേരിൽ ഇവളിങ്ങനെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ നിന്റെ കൂടെ കീർത്തി. സിദ്ധുവിനെ ഒന്ന് മെരുക്കിയെടുത്തില്ലെങ്കിൽ കൈവിട്ടു പോവും. ഇത്രയും വർക്കഹോളിക്കായ ഒരാൾ ലോകത്തുണ്ടാവില്ല. കീർത്തി വിളിച്ചപ്പോഴാവും പാർട്ടിയുടെ കാര്യം ഓർത്തത്. എന്നിട്ടായിരിക്കും ട്രാഫിക്കിനെ കുറ്റം പറയുന്നത്. എന്തായാലും അവര് രണ്ടുപേരും വരട്ടെ. 7 മണിക്ക് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനിയും സമയമുണ്ട്. ഓ, അങ്ങനെയാണോ? എങ്കിലും ഓക്കെ. കുറച്ചു നേരം ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ട് മാറി നിന്നോട്ടെ. ഇത്തിരി സംസാരിക്കാനുണ്ട്. അതാ, അതിനെന്താ, നിങ്ങൾ ചെല്ല്. വാടി ചേച്ചി. നീതു വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ആ മാരണം വരാതിരുന്നാ മതിയായിരുന്നു. നീ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അയ്യോ എന്റെ പൊന്ന് കാവ്യച്ചി, ഈ മസിൽ ഒന്ന് വിട്. വലിയ സീരിയസ് കാര്യമൊന്നും അല്ല. പിന്നെ എനിക്ക് പറയാനുള്ളതേ ഇത്തിരി കൊച്ചു വർത്താനാ. കൊച്ചു വർത്താനോ? അതായത് നീയും ചേട്ടനും തമ്മിലുള്ള റൊമാൻസിന്റെ കാര്യം പറ. നിങ്ങള് ഹണിമൂൺ ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തോ? അതെന്താ, ചേട്ടൻ വിചാരിച്ച ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് നിങ്ങക്ക് പറഞ്ഞൂടെ? നീ ആയിരിക്കും വേണ്ടെന്ന് പറഞ്ഞത്. അല്ലടി, അതേക്കുറിച്ചൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ നിങ്ങൾ എന്താ സംസാരിച്ചത്? അത് പറ. പറയടി ചേച്ചി. അവളുടെ ഒരു നാണം. ഞാൻ എന്റെ ഉള്ളിലെ സ്നേഹം പറഞ്ഞ് പ്രപ്പോസ് ചെയ്യണമെന്ന് കണ്ണേട്ടൻ പറഞ്ഞു. എന്നിട്ട് പറ, നീ എങ്ങനെ ചേട്ടനെ പ്രപ്പോസ് ചെയ്തത്? ചമ്മല് കാരണം എനിക്കത് പറയാൻ പറ്റിയില്ല. ഈശ്വരാ, ചമ്മലോ? എന്തിന്? ആ, എനിക്കറിയില്ല. എന്റെ ചേച്ചി, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനകം 100 വട്ടം 100 രീതിയിൽ ഉള്ളിലുള്ള സ്നേഹം അറിയിച്ചാണ്. നിന്നെ പോലാണോ ഞാൻ? എന്താ വ്യത്യാസം? ഒരു വലിയ വക്കീലമ്മ വന്നിരിക്കുന്നു. ഇന്ന് തന്നെ ചേട്ടന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, ഇന്നോ? അതെ, ഇപ്പൊ തന്നെ. സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തിരിപ്പുണ്ട് ചേട്ടൻ. നീ ചെല്ല ചേച്ചി. ഇല്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞോളാം. പറ്റില്ല, 7 മണിക്ക് പാർട്ടി തുടങ്ങും. അതിനു മുമ്പ് നീ ചെന്ന് ചേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താ ഈ പാർട്ടിയുടെ കളർ തന്നെ മാറും. ചെല്ല്. ചെല്ലടി ചേച്ചി. ചെല്ല്.
നിന്റെ ഡ്രസ്സൊക്കെ നനയും. കണ്ണേട്ടന്റെ ഡ്രസ്സും നനയുന്നുണ്ടല്ലോ, പിന്നെന്താ? എന്താ മുഖത്തൊരു ടെൻഷൻ പോലെ? ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട്. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കാനുള്ളതൊക്കെ ആലോചിക്കുന്നത്? തൽക്കാലം ഈ പാർട്ടിയെ കുറിച്ച് മാത്രം ആലോചിച്ചാ പോരെ? അതെനിക്കും അറിയാം, എന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ മുഖത്തേക്ക് നോക്കി നോട്ടം മാറ്റല്ലേ. ഇല്ല, ടെൻഷനൊക്കെ പോകുന്നില്ലേ? വേണ്ട, ഡ്രസ്സൊക്കെ നനയും. നനഞ്ഞോട്ടെ, ഇതൊക്കെയല്ലേ ഒരു രസം. നീന്തൽ അറിയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വെള്ളത്തിലെടുത്ത് ചാടിയാണ്. ഞാൻ നീന്താൻ പഠിപ്പിച്ചാലോ? അയ്യോ, ഇപ്പൊ വേണ്ട. പിന്നെപ്പോഴ? നമ്മളെ രണ്ടാളും മാത്രം ഉള്ളപ്പോ എനിക്ക് സ്വിമ്മിംഗ് പഠിക്കണം. പ്ലീസ് അങ്ങോട്ട് പോരുത്, അവരെ ശല്യപ്പെടുത്തരുത്. പോടി, നിന്റെ പണി നോക്കി. കപ്പിൾസിനൊപ്പം ഞാനും കൂടാം. എന്താ എന്താ എഴുന്നേറ്റത്? ലെറ്റ്സ് എൻജോയ്. ഇതേ പൂൾ സൈഡിൽ നമ്മൾ മുൻപും ചില നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടില്ലേ ജീവ? എന്താ മറന്നുപോയ? പ്ലീസ് ലീവ് മീ അലോൺ. ജീവ നിക്ക്, ജീവ. നിങ്ങളുടെ നല്ല മൂട് മുഴുവൻ അവൾ നശിപ്പിച്ചു. നീയും ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ അവൾ സ്വൈര്യം കൊടുക്കില്ല. അവൾ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടിട്ട് അടങ്ങും. രണ്ടു ദിവസമായിട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്ക. ഏട്ടത്തി ആരെയും നോക്കുന്നത്? ശിവാനി ശ്രീകുട്ടിയും കൂടി വാഷ്റൂമിലേക്ക് പോയിരിക്കാ. കണ്ണേട്ടന്റെ പുറകെ ഒരുത്തി ഇങ്ങോട്ട് വന്നിരുന്നു, ഞാൻ അതിനെ നോക്കുകയായിരുന്നു. ഒരുത്തിയോ? അതാരാ? ആ, അത് പോട്ടെ. അമ്മ പറഞ്ഞ കാര്യം കണ്ണേട്ടൻ സിദ്ധാർത്ഥനോട് പറഞ്ഞു? ഇല്ല, പാർട്ടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അനൗൺസ് ചെയ്യാം, അതല്ലേ നല്ലത്. എന്താ ആന്റി പറഞ്ഞത്? ഏഴുമണിയാവാൻ ഇനി 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്തോളൂ. ഞാനിവിടെ എത്തി. കീർത്തി, നീ എവിടെയാ? ഞാനിവിടെ പൂൾ സൈഡിലുണ്ട്. സാർ ഇങ്ങോട്ട് വാ. ഞാൻ ഇതിന് അങ്ങോട്ട് വരുന്നത്, നീ ഇങ്ങോട്ട് വാ. ഇവിടെയല്ലേ എല്ലാരും നിൽക്കുന്നത്. എന്റെ സാറേ, ഒന്ന് ഇങ്ങോട്ട് വാ, ഒരു 5 മിനിറ്റ് നമുക്ക് അല്പം റൊമാൻസ് ആയിട്ടിരിക്കാം. വെറുതെ തമാശ കളിക്കാം, നീ ഇങ്ങോട്ട് വാ. അയ്യോ, തമാശ അല്ല സാറേ, എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, വേറെ ആരും അറിയാൻ പാടില്ല. ശരി, ഞാൻ വരാം. താങ്ക് യു സാർ. ഞാനിപ്പോ വരാം. പറ്റില്ല, കീർത്തിയാ വിളിച്ചതെന്ന് ഞങ്ങൾക്കറിയാം,
നമ്മുടെ സസ്പെൻസ് പൊളിക്കാൻ വേണ്ടിയാ അവൾ ഇവനെ വിളിക്കുന്നത്. വിടണോ കാവ്യ? ഏയ് വേണ്ട വേണ്ട, അങ്ങനെ ഇപ്പം അവൾ നമ്മുടെ രഹസ്യം ചോർത്തണ്ട. അവൾ അവിടെ കാത്തു നിൽക്കും കാവ്യ. നിന്നോട്ടെ, നിന്ന് മടുക്കുമ്പോ വീണ്ടും അവള് വിളിക്കും. അപ്പോ ഞാൻ തന്നെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളാം. അവന്റെ ഒരു ടെൻഷൻ കണ്ടില്ലേ, കള്ള തിരുമാലി. ഞാൻ ഇന്ന് സാറിനെ ശരിക്കും നനയ്ക്കും. ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതേ സിദ്ധുവിന് വേണ്ടി മറ്റൊരാളുടെ ജീവനെ എടുക്കാനും എനിക്ക് കഴിയും.